നമസ്കാരം ശശി തരൂരിനെ പോലെ ജീവിതത്തിൽ വിജയം കൈവരിച്ച അപൂർവം ആളുകളെ നമ്മുടെ ഇടയിലുള്ളൂ അക്കാദമിക് രംഗത്തും പാർലമെന്റിലും ജനങ്ങളുമായുള്ള ഇടപെടലിലും എഴുത്തുകാരൻ പ്രഭാഷകൻ ഡിപ്ലോമാറ്റ് പല വിഷയത്തിലും ആഴത്തിലുള്ള അറിവ് അന്താരാഷ്ട്ര വേദികളിൽ നേരിടുന്ന കയ്യടികൾ അങ്ങനെ പറഞ്ഞാലും എഴുതിയാലും തീരാത്തത്ര ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട് ലോകത്തെ ഏത് വേദിയിൽ ഇരുത്തിയാലും തിളങ്ങുന്ന വ്യക്തിത്വമാണ് കക്ഷി ഇതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ വിശ്വപൗരൻ എന്നൊക്കെ വിളിക്കുന്നത് പക്ഷേ ഇതേ വിശ്വപൗരൻ എന്ന പട്ടം കാരണമാണ് അദ്ദേഹത്തിന് ഒരു എം അല്ലെങ്കിൽ ഒരു കേന്ദ്ര സഹമന്ത്രി എന്നതിനപ്പുറം പോകാൻ കഴിയാതെ പോയതും എന്നാണ് എനിക്ക് തോന്നുന്നത് ശശി തരൂർ ആദ്യമായി പാർലമെന്റിൽ എത്തിയപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാകും എന്ന് എല്ലാവരും കരുതി കാരണം ഐക്യരാഷ്ട്ര സഭയിലൊക്കെ ഉന്നത പദവിയിലായിരുന്ന ആളായിരുന്നുവല്ലോ പക്ഷേ അദ്ദേഹത്തെ വിദേശകാര്യ സഹമന്ത്രി ആക്കുകയാണ് ചെയ്തത് വിദേശകാര്യ മന്ത്രി എന്ന നിലയിൽ വിവാദ പരമ്പരകളായിരുന്നു ഇന്ത്യയുടെ പരമ്പരാഗത വിദേശ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു നടത്തിയ പല പരാമർശങ്ങളും നടപടികളും കടുത്ത വിമർശനത്തിനിടയാക്കി അവസാനം ഒരു വിവാദത്തിൽപ്പെട്ട് ഒരു വർഷം തികയ്ക്കും മുമ്പ് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും കേന്ദ്ര സഹമന്ത്രി ആയെങ്കിലും അത് വെറും ഒന്നര കൊല്ലം മാത്രമേ നീണ്ടുള്ളൂ പാർട്ടിയിലും കാര്യമായ പിന്തുണയില്ല പലർക്കും തോന്നാവുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത്രയും പ്രഗത്ഭനായ ഒരാളെ പാർട്ടിയും രാജ്യവും ഉപയോഗിക്കാത്തതെന്ന് കാരണം ലളിതമാണ് പുള്ളി വിശ്വപൗരനാണ് രാജ്യതാല്പര്യങ്ങളല്ല അദ്ദേഹം നോക്കുന്നത് മറിച്ച് വിശ്വമാനവികതയാണ് ഈ പറഞ്ഞ വിശ്വമാനവികത പ്രസംഗിക്കാനും ടൺ കണക്കിന് എഴുതാനും എളുപ്പമാണ് പക്ഷേ രാജ്യതാൽപ്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും വിശ്വപൗരനാകാൻ കഴിയില്ല അവനവന്റെ രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങളാണ് വലുത് വിശ്വപൗരൻ കളിച്ചിരുന്നാൽ രാജ്യം തന്നെ ഇല്ലാണ്ടാകും അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചുപിടിക്കാൻ പോലും കഴിയാത്തത്ര നഷ്ടങ്ങൾ രാജ്യത്തിന് ഉണ്ടാകും ശശി തരൂരിന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന വിശ്വപൗരൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അദ്ദേഹം രാഷ്ട്രത്തിന് നൽകിയ സേവനം ഇന്ത്യയിലുള്ള കാലങ്ങളോളം മറക്കാൻ കഴിയില്ല ഇന്ത്യയുടെ ഇന്നത്തെ ആ കുതിപ്പിന് ശക്തമായ അടിത്തറയിട്ട ഭരണാധികാരി തന്നെയാണ് നെഹ്റു എന്ന് നിസ്സംശയം പറയാം പക്ഷേ അവിടെയും അദ്ദേഹത്തിൻ്റെ വിശ്വപൗരൻ കളിയാണ് രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യക്ക് ഒരിക്കലും തീരാത്ത നഷ്ടങ്ങൾ ഉണ്ടാക്കിയത് അടിച്ചമർത്തേണ്ടതിനെ അടിച്ചമർത്താതെയും കണ്ണും പൂട്ടി ഓരോന്നും വിശ്വസിച്ചതിന്റെയും ഫലമാണ് കശ്മീർ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പോയതും ചൈനയുടെ ആക്രമണവും ഐക്യരാഷ്ട്രസഭയെ വിശ്വസിച്ച് വെടി നിർത്തിയപ്പോൾ കശ്മീർ പോയി ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിര അംഗത്വം കിട്ടാൻ ഇന്ത്യക്ക് കിട്ടുമായിരുന്നു എങ്കിലും അത് ആത്മസുഹൃത്ത് ചൈനയ്ക്ക് നൽകുകയായിരുന്നു നെഹ്റു ചെയ്തത് അവസാനം ചൈന തനിക്കോണം കാണിച്ചു കാരണം ചൈനയ്ക്ക് ചൈനയുടെ താല്പര്യങ്ങളാണ് വലുത് ഐക്യരാഷ്ട്രസഭയോട് പോ എന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് ചൊറിയാൻ വന്ന പാലസ്തീനെയും അറബ് രാഷ്ട്രങ്ങളെയും തച്ചു തകർത്ത് അവരുടെ ഭൂമി ഇസ്രായേൽ പിടിച്ചെടുത്തത് അന്ന് ഇസ്രായേൽ കൊടുത്ത ആ പ്രഹരത്തിൽ നിന്ന് അറബ് രാഷ്ട്രങ്ങൾ ഇപ്പോഴും മോചിതരായിട്ടില്ല ഐക്യരാഷ്ട്രസഭയുടെ വാക്കും കേട്ടിരുന്നുവെങ്കിൽ ഇസ്രായേലിന് നിരവധി കശ്മീരുകൾ ഉണ്ടായേനെ രാഷ്ട്ര ശക്തമായ പല നിലപാടുകളും എടുക്കേണ്ടി വരും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താനും നൊബേൽ സമ്മാനം കിട്ടാനും വിശ്വപൗരൻ കളിക്കാനും മനുഷ്യാവകാശക്കാരുടെ കയ്യേട് നേടാൻ പോയാലും ശത്രുക്കൾ അത് മുതലെടുക്കുകയും രാജ്യം തകർന്നു പോകുകയും ചെയ്യും ഒബാമ അമേരിക്കൻ പ്രസിഡന്റായ സമയത്ത് ജപ്പാൻ സന്ദർശിച്ചപ്പോൾ ഹിരോഷിമ നാഗസാക്കി സംഭവങ്ങളുടെ പേരിൽ മാപ്പ് പറയണമെന്ന് ആവശ്യമുയർന്നു ഒബാമ പറഞ്ഞു മാപ്പുമില്ല ഒരു കോപ്പമില്ല ഓരോ കാലഘട്ടത്തിലും ശക്തമായ തീരുമാനങ്ങൾ രാഷ്ട്ര തലവന്മാർക്ക് എടുക്കേണ്ടി വരും അത്രയുള്ളൂ അമേരിക്കൻ പ്രസിഡന്റിന് അമേരിക്കൻ താല്പര്യങ്ങളാണ് വലുത് അല്ലാതെ വിശ്വപൗരനാകേണ്ട ഇതിപ്പോൾ പറയാൻ കാരണം തരൂരിന്റെ ഇന്നത്തെ ഒരു ലേഖനമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഭൂരിപക്ഷ അസഹിഷ്ണുതയാണ് എന്ന് അദ്ദേഹം പറയുന്നു അതിന് നിർത്തുന്ന ന്യായങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ബീഫ് നിരോധിച്ച് ഹലാൽ ഇറച്ചിക്കടകൾ അടപ്പിക്കുകയും നടത്തിപ്പുകാർ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു അധികാരപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒഴികെ നിസ്കാരം തടയപ്പെട്ടു ഹിജാബ് ധരിക്കുന്നത് വിലക്കി അങ്ങനെ പോകുന്നു ഇന്ത്യയിൽ ഇപ്പോൾ ബീഫ് നിരോധനമുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം ഹലാൽ ഇറച്ചിക്കടകൾ അടപ്പിച്ചു നടത്തുന്നവരെ പീഡിപ്പിച്ചു ഹലാൽ ഭക്ഷണം കഴിക്കാൻ ഉള്ളതുപോലെ കഴിക്കാതിരിക്കാനുമുള്ള അവകാശം ഇന്ത്യക്കാർക്കുമുണ്ട് അധികാരപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒഴികെ നിസ്കാരം തടയപ്പെട്ടു സംഭവം മനസ്സിലായോ പള്ളിയിൽ നിസ്കരിച്ചാൽ മതി റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു അയിനാണ് ഹിജാബ് ധരിക്കുന്നത് വിലക്കി എവിടെ സ്കൂളിൽ എന്നിട്ട് കോടതിയിൽ പോയി കോടതി എന്ന് പറഞ്ഞു തരൂർജിക്ക് വിശ്വപൗരനാകാൻ ഇതുപോലുള്ള കാര്യങ്ങളെ എല്ലാം പിന്തുണയ്ക്കണം നാളെ മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ എല്ലാ വെള്ളിയാഴ്ചയും നിസ്കാരം നടത്തണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ആ ആവശ്യവും അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞേക്കും നാളെ മുതൽ തിരുവനന്തപുരം സെക്രട്ടറിയേറ്റ് നടയിൽ എല്ലാ വെള്ളിയാഴ്ചയും നിസ്കാരം നടത്തണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ആ ആവശ്യവും അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞേക്കും എങ്കിലല്ലേ വിശ്വപൗരൻ ആകാൻ കഴിയൂ തരൂർജി വിശ്വപൗരനോ എന്തും ആയിക്കൊള്ളു പക്ഷേ ഈ സാധനം കൊണ്ട് കുറെ കവലപ്രസംഗം നടത്താം എന്നല്ലാതെ ഒരു ഗുണവുമില്ല എന്ന് മാത്രമല്ല നാടിനെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പോലും കഴിയാത്തത്ര ദോഷവും വരുത്തുകയും ചെയ്യും ഭരണാധികാരികൾ ആൾക്കൂട്ടത്തിന് വേണ്ടിയല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത് അങ്ങനെ കയ്യടിക്ക് വേണ്ടിയെടുത്ത തീരുമാനങ്ങളുടെ പേരിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് എത്രയോ പേർ ഇന്നും നരകയാതന അനുഭവിക്കുന്നു രാജ്യത്തിന് ഓരോ വർഷവും എത്ര ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് അത് വരുത്തിവെച്ചത് ഈ പണമെല്ലാം രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ടതായിരുന്നുവെന്ന് കൂടി വിശ്വപൗരന്മാർ ഓർത്താൽ നന്ന് അടിച്ചമർത്തേണ്ടതിനെ അടിച്ചമർത്തുക തന്നെ വേണം ഇന്ത്യക്കാർ അഭയാർത്ഥികളായാൽ ഒരു രാജ്യവും അവരുടെ അതിർത്തികൾ തുറന്നിട്ടില്ല ഒരു വിദേശിയും ഇന്ത്യക്കാർക്ക് വേണ്ടി പുളിച്ച സാഹിത്യവും കവിതയും രചിക്കില്ല നരകിച്ച് ചാകേണ്ടി വരും അത് ഉണ്ടാകാതിരിക്കാൻ അതിശക്തമായ നടപടികൾ എടുക്കുക തന്നെ വേണം വിദേശ രാജ്യങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്രായേൽ ഈ ഭൂമുഖത്തെ കാണില്ലായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് വലുത് ഇന്ത്യൻ ജനതയുടെ സുരക്ഷയാണ് വലുത് ഇവിടെ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാം കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവനെ അടിച്ചമർത്തുക തന്നെ ചെയ്യും അതിന് ഒരു വിശ്വപൗരന്മാരും മോങ്ങിയിട്ട് കാര്യമില്ല കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ കണ്ണുനീർ കാണുന്നതിലും നല്ലതല്ലേ ഒന്നോ രണ്ടോ വിശ്വപൗരന്മാരുടെ മോങ്ങലുകൾ കാണാൻ ശശി തരൂർ നല്ലൊരു വ്യക്തിയാണ് ഉജ്ജ്വല പ്രതിഭയൊക്കെയാണ് പക്ഷെ അദ്ദേഹം ഒരു ദീർഘവീക്ഷണമുള്ള നല്ല രാഷ്ട്രീയക്കാരനോ നേതാവോ അല്ല അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയത്തെ നയിക്കാനും കഴിയില്ല അത് ആദ്യം മനസ്സിലാക്കിയത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് എന്നതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്